ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മെറ്റീസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫിഷ് റെസിപ്പി ആയിട്ടാണ് മീൻ തിളപ്പിച്ചത്. ഓക്കെ, പച്ചമീനൊക്കെയാണ് കേട്ടോ ഇതുപോലെ തിളപ്പിക്കണേ, പച്ചമീൻ അതുപോലെ പുഴമീൻ. ഓക്കെ, ഇപ്പം നമ്മൾ കട്ടിയുള്ള ദശയ്ക്ക് കട്ടിയുള്ള മീനൊന്നും നമ്മളിതുപോലെ തിളപ്പിക്കാറില്ല. നല്ല സോഫ്റ്റായിട്ടുള്ള കണമ്പ്, പൂളാൻ, ചാള നമുക്കിതുപോലെ തിളപ്പിച്ചെടുക്കാം. പിന്നെ അയില, നമുക്ക് ചെറിയ അയിലയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തിളപ്പിച്ചെടുക്കാം. എന്നാൽ നമുക്ക് കുറച്ചുകൂടി കരിമീൻ, കണമ്പ്, പൂളാൻ അങ്ങനെയുള്ള മീനുകളാണ് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് തിളപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്രഷ് പച്ചമീനായിരിക്കണം, ഫ്രഷ് ഫിഷ് ആയിരിക്കണം. അപ്പം നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. ഇപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചട്ടിച്ചിട്ടിച്ച് അതുപോലെ ഒരു 6-7 കൊച്ചുള്ളി, ചെറിയുള്ളി നന്നായി ചതച്ചത്, ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 5-6 പച്ചമുളക് നന്നായി ചതച്ചത് വെളിച്ചെണ്ണ നന്നായി ചൂടാവുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി നമുക്ക് വഴറ്റിയെടുക്കണം. ഓക്കെ, അല്പം വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഇത് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റുന്നതിലാണ് കറിയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്രിസ്പി ആയിട്ടല്ല വഴറ്റിയെടുക്കേണ്ടത്, സോഫ്റ്റായിട്ടാണ് വഴറ്റിയെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് വേണം ഇത് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഇത് നന്നായി വഴന്ന് ആ പച്ചമണമൊക്കെ മാറി വന്നു കഴിയുമ്പോൾ, ഇഞ്ചിയുടെയും ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ചമുളക് മാറി വന്നു കഴിയുമ്പോൾ, നമ്മളിതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ അതും അതിൻ്റെ പച്ചമുളകും നന്നായി മാറിയതിന് ശേഷമാണ് 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത്. നോർമലി നമ്മൾ ഫിഷ് കറി വയ്ക്കുമ്പോൾ നല്ല കുറുകിയ ചാറ് കിട്ടാൻ വേണ്ടി ഏകദേശം ഒരു 1/2 സ്പൂൺ വരെയൊക്കെ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. 3-3.5 സ്പൂൺ വരെയൊക്കെ മുളക് പൊടി ഇടാറുണ്ട്. ഈവൻ 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ മുളക് പൊടി ഇടാറുണ്ട്. ഇവിടെ നമ്മൾ വളരെ കുറച്ച് മാത്രമേ ഇടാറുള്ളൂ തിളപ്പിക്കുമ്പോൾ. ഓക്കെ, അപ്പം ഞാനിതിലേക്ക് നന്നായി മുളക് പൊടി നല്ല രീതിയിൽ മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും നല്ല സ്മെല്ല് വന്നു കഴിയുമ്പോൾ നമ്മളിതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ഒന്ന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഉള്ളിയും ഇഞ്ചിയൊക്കെ നന്നായി ആ സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ഉടച്ച് ആ ഒരു ചാറിലേക്ക് ഒന്ന് സെറ്റാവാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഒന്ന് തിളച്ച് വരട്ടെ, ഇത് നന്നായി ഒന്ന് തിളച്ച് ആ ഒരു എണ്ണയൊക്കെ മുകളിൽ വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ല രീതിയിൽ എന്താ പറയുക, ഉടച്ചു കൊടുത്തു കഴിഞ്ഞാൽ കറിക്ക് ടേസ്റ്റ് കൂടും. അതേപോലെ തന്നെ ഇതിൻ്റെ ചാറ് അത്ര തിക്ക് ചാറല്ല. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഫ്രഷ് ഫിഷാണല്ലോ, പച്ചമീനാണല്ലോ, പുഴമീനാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു എക്സാക്ട് രുചി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി കൂടുതലിടാതെ, മഞ്ഞൾപ്പൊടിയൊന്നും കൂടുതലിടാതെ, പുളിയൊന്നും ഇതിൽ നമ്മൾ യൂസ് ചെയ്യത്തില്ല. അങ്ങനെ ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരല്പം കൂടി മുന്നിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് പറ്റി വരണമല്ലോ. അപ്പോൾ നന്നായി പറ്റി വന്നപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കണമ്പാണ്. അപ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കണം. കുറച്ച് ഇങ്ങനെ നമുക്ക് ഉടഞ്ഞതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് കുറച്ച് പുളിയൊക്കെ വന്നു കഴിയുമ്പോൾ മീനിന് ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. പക്ഷേ ഇതങ്ങനെയല്ല, ഫ്രഷ് ഫിഷിന് ആ ഒരു ഫിഷിൻ്റെ എക്സാക്ട് രുചി നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അങ്ങനെ ഞാൻ കണമ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, കാരണം ഈ മീനൊന്നും അധികം വേവില്ല. പെട്ടെന്ന് അത് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിന് മീൻ വേകും, അപ്പം നമ്മുടെ ചാറിൻ്റെ ടേസ്റ്റ് ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നന്നായി തിളച്ച്. ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ അതായത് ചെറുതായി ഒന്ന് പത വന്നിട്ടുണ്ട്, ഐ മീൻ തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിനി സ്ലോ കുക്കിംഗ് ആണ് ചെയ്യുന്നത്. മൂടി വെച്ച് കുക്ക് ചെയ്ത് ഇപ്പോൾ നന്നാ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അല്പം വേപ്പിലയും കൂടി തൂക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി ഇരിക്കട്ടെ. ഇപ്പം നമ്മുടെ കറി ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഒന്ന് നമുക്കൊന്ന് കറക്കി കൊടുക്കാം, ഒന്ന് ഇടയ്ക്ക് ഒന്ന് കറക്കി കൊടുക്കണം. നമ്മൾ സ്പൂണൊന്നും വെച്ചിട്ട് ഇത് ഇളക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മളൊന്ന് ഇടയ്ക്ക് ഒന്ന് ഞാനൊന്ന് കറക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഓഫ് ചെയ്യുവാണ്, തീ ഓഫ് ചെയ്യുവാണ്. ആ ചൂടൊക്കെ ഒന്ന് പോട്ടെ, നമുക്ക് മൂടി വയ്ക്കാം. വളരെ എളുപ്പമാണ്, വളരെ ടേസ്റ്റിയാണ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ഫിഷ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ മാത്രമേ വെക്കുള്ളൂ. ഓക്കെ, നോക്കാം, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിന് മുന്നേ ഒരു 13
ഫിഷ് റെസിപ്പീസ് പല പല രീതിയിൽ ഫിഷ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയുടെ എൻഡിൽ കൊടുക്കാം. ദെൻ കണ്ടു നോക്കൂ ഏറ്റവും ബെസ്റ്റ് വീഡിയോ ഏതാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായ വീഡിയോ ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.